हेलो डियर्स, वेलकम बैक टू अवर चैनल ज़किया सिल्ली वेंचर। इन यानरु कुछ रेसिपी आइटम वन निरीक्षण सिंपल आइटम उन्टा काम पटुन्ना और ब्रोस्टेड चेमीने रेसिपी आइटम वन निरीक्षण दे। अब तो हम कदा इंगेने उन्टा कुन्ना देने नोका चेमीन अल्लम नाइट कर्ड की उर्तिया की वेचिटुन्दे अदले ഒരു ടീസ്പൂൺ സോയ സോസ്, അര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മൈദയും അതിലേക്ക് ഒരു അര ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ കുറേശ്ശെ നമുക്ക് വെള്ളം ഒഴിച്ച് ബാറ്റർ ഒരുപാട് ലൂസും ആവണ്ട, ഒരുപാട് ടൈറ്റും ആവണ്ട, ആ ഒരു രീതിയിലേക്ക് മാറ്റാം. ഫൈനലി ഞാൻ കുറച്ച് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ഓട്സാണ്. കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. ഒരുപാട് മിക്സിയിലിട്ടൊന്നും പൊടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനെല്ലാം ആദ്യം ഈ ഒരു ബാറ്ററിലും പിന്നെ നമുക്ക് ഓട്സിൻ്റെ പൊടിയിലും കൂടെ ഇട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ. അപ്പോൾ ഈ ഒരു ഓട്സിൻ്റെ പൊടിയിൽ കോട്ട് ചെയ്യേണ്ടെന്ന് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു ബാറ്ററിൽ മാത്രം മുക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. അപ്പോഴും ബ്രോസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വരും. പക്ഷേ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടാനും വേണ്ടിയിട്ട് ഈ ഒരു ഓട്സിൻ്റെ പൊടി ചേർക്കുന്നത്. പിന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി, അതിനുശേഷം നമ്മൾ സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പതുക്കെ ഓരോ ചെമ്മീനുകളും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നല്ല ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ചെമ്മീന് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്ന ഒരൈറ്റാണല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ ബ്രോസ്റ്റഡ് ചെമ്മീനെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ അതാ കണ്ടില്ലേ, ഉള്ളൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതാ നമ്മുടെ കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് കിടിലനാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് തന്നെ അറിയിക്കാൻ മറക്കരുത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു കിടിലൻ വീഡിയോ